ശരത്തിങ്ങനെ പതിവായിട്ട് പറയാതെ പോകാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പാളിങ്ങി തിരിച്ചു വരും. അതല്ലേട്ടാ, ഇത്തവണ കക്ഷി മനസ്സിലെന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടാ പോയിരിക്കണേ. അതാ എല്ലാവരും ടെൻഷൻ. ഏയ് ശരത്ത് അങ്ങനെ ഒരു കലഹപ്രിയനല്ലോ. ഇനി രാധാമണിയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ചർച്ച ചെയ്യാനല്ല, കസ്തൂരിയെയും കൂട്ടി പൂമ്പാറ വരെ പോകാന്. അപ്പോ ശരത്തിനെ അന്വേഷിച്ചിറങ്ങിയതല്ല? ശരത്തിനെ അന്വേഷിച്ച് തന്നെ പൂമ്പാറയ്ക്ക് പോകുന്നത്. ശരത്തേട്ടൻ പൂമ്പാറയിൽ പോവാൻ സാധ്യതയുണ്ട്. ശരത്ത് എന്തിനാ പൂമ്പാറയിൽ പോകുന്നത്? എന്തെങ്കിലും കാര്യം കാണുകട്ടാ. അത് തന്നെയാ എന്റെ ചോദ്യം, ശരത്തിന് പൂമ്പാറയുമായിട്ട് എന്താ ബന്ധം? വലിയ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്. ആരെ കാണാൻ? ഏട്ടൻ ചോദിച്ചതുപോലെ ശരത്ത് പൂമ്പാറയിൽ ഉണ്ടാവുമെന്ന് സംശയിക്കണമെങ്കിൽ ശരത്തിന് പൂമ്പാറയുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാവണ്ടേ? രാധാമണി, ശരത്തിന്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും അവിടെ ഉണ്ടോ? അച്ഛനിടയ്ക്ക് പൂമ്പാറ റെസ്റ്റ് ഹൗസിലൊക്കെ പോയി താമസിക്കാറുണ്ട്. അവിടെ എന്തിനാ ഇടയ്ക്ക് പോയി താമസിക്കുന്നത്? ശരത്ത് ഒരു കലാകാരനല്ലേ ഏട്ടാ. കലാകാരന്മാര് വീട്ടിൽ പറയാതെ റെസ്റ്റ് ഹൗസിൽ താമസിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിനൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. മാനസികാവസ്ഥ മോശമാവുന്നതുകൊണ്ടാ സ്വന്തം ഭാര്യയോട് പോലും പറയാതെ ഭർത്താവ് മനസമാധാനത്തിന് വേണ്ടി മറ്റെവിടെയെങ്കിലും പോയി തനിച്ച് താമസിക്കുന്നത്? ഏട്ടാ, ഇനിയിപ്പോ അതും സംസാരിച്ചൊരു കാര്യമില്ലല്ലോ. ശരത്ത് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം, പിണങ്ങി പോയവരെ തിരിച്ചു കൊണ്ടുവരണം. ആ ഏട്ടാ, ഞാനും ആദ്യം കൂടി പോവാം. മറ്റാരും അറിഞ്ഞൊന്നില്ലേ, കസ്തൂരി എന്റെ കൂടെ വന്നാ മതി. ആ ആദി, നീയും കസ്തൂരിയും രാധാമണിയുടെ കൂടെ പൂമ്പാറ വരെ ഒന്ന് പോണം. ആ ഞാനിന്ന് പൂമ്പാറയ്ക്ക് പോകുന്നുണ്ട്. അതെന്തിലടാ? കസ്തൂരിയും കൂട്ടി അവിടെ എത്താൻ മാസി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? അത് പിന്നെ കസ്തൂരിക്ക് സ്വീകരണം മറ്റോ ഉണ്ടത്രേ. എങ്കിൽ രാധാമണി വിളി കൂടെ പോന്നോട്ടെ. അതെന്തിനാ? ശരത്ത് രണ്ടു മൂന്ന് ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട്, അവിടെ ഉണ്ടോന്നറിയാന്. അതിനുവേണ്ടി ആന്റി കൂടെ വരണമെന്നില്ല, ഞാൻ അന്വേഷിച്ചോളാം. എങ്കിൽ ഞാനും കൂടെ പോവാമേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊരു എമർജൻസി യാത്രയാ. മാത്രമല്ല അങ്കിൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയും വേണം. അതിന് ഞാനും കൂടെ പോരുന്നതിന് എന്താ ഒരു തടസ്സം? ഏയ്, അതൊന്നും ശരിയാവില്ല. ആദി, ഞാൻ വരുന്നില്ല, റാണി വന്നോട്ടെ. മാസിക്ക് റാണി അറിയാം. അതെടാ, മാസിക്ക് നിന്റെ ഭാര്യ ഒന്ന് പരിചയപ്പെടാൻ ചെയ്യാലോ. ഞാനിപ്പോ റാണിയെ മാസിക്ക് പരിചയപ്പെടുത്താൻ അല്ലല്ലോ പോകുന്നത്. പരിചയപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, അവളുകൂടെ വന്നോട്ടെ. കൂടെ കസ്തൂരിയില്ലേ? അതെ, ഞാൻ കൂടെ വരുന്നതിൽ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഞാനും കൂടെ വരും, മാസിയെ കാണാനല്ല. എനിക്കെന്റെ അച്ഛൻ അവിടെ ഉണ്ടോന്നൊന്ന് അറിയണം. അങ്കിളിന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം, കസ്തൂരി എന്റെ കൂടെ വരും. ഞാനും റെഡിയാവാം. റാണി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളും കൂടെ പോന്നോട്ടെ ആദി. എല്ലാവരും കൂടി തർക്കിക്കണ്ട, ആർക്കൊക്കെ വരേണ്ടെന്ന് വെച്ചാൽ റെഡി ആയിക്കോ. നമ്മുടെ കാറിൽ ഒന്നിച്ചു പോവാലോ. ശരത്തിനെയും കൂട്ടി കസ്തൂരിയുടെ ബന്ധുക്കളെയും പരിചയപ്പെട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കസ്തൂരിക്ക് വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങിലും പങ്കെടുക്കാം. ആരും വരണ്ട, ഞാനും കസ്തൂരിയും പോയിട്ട് വരും. വേണ്ട, ഞാൻ റാണിമോളെയും കൂട്ടി പൊക്കോളാം. ഞങ്ങൾക്കല്ലേ ശരത്തിനെ ആവശ്യം. മാമോളെ മല്ലി, നീ അങ്ങോട്ട് ചെല്ല. റാണി നിങ്ങളുടെ കൂടെ വരണല്ലോ, എന്താ ഒരു കുഴപ്പമുള്ളേ? അതച്ഛാ, എന്താ ഇപ്പൊ പറയേ? പറയേ, മറ്റാരും വരണ്ട, നിങ്ങൾ രണ്ടുപേരും മാത്രമേ പോവൂ എന്നെന്താണ് ഇത്ര വാശി? റാണി അവളുടെ അച്ഛനെ അന്വേഷിച്ചല്ലേ പോകുന്നത്. അതിനും അങ്കിൾ അവിടെ ഉണ്ടെന്നതിനും എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പില്ലെങ്കിൽ പിന്നെ നീ ശരത്തിനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അത് പിന്നെ നീ എന്താ ബബ്ബ പഠിക്കുന്നേ? ബാലൻ ചോദിച്ചത് ശരിയല്ലേ? അതെ വലിച്ച, അത് പിന്നെ ഞാൻ
നിനക്കൊന്നും പറയാനില്ല അത് പറ ഏട്ടാ ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടി പോ അച്ഛൻ എന്തിനാ വരുന്നേ എടാ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ശരത് അവിടെ എത്തിയൊന്ന് അന്വേഷിക്കുകയും ചെയ്യാം പിന്നെ കസ്തൂരിയുടെ നാടും കാണാലോ നീ കൂടെ ചെല്ലു പോലെ ഏട്ടാ ഞാനിപ്പോ റെഡിയായിട്ട് വരാം ബാലാനന്ദനും റാണിയും കൂടെ വരുന്നതിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ എത്ര വലിയ ടെൻഷൻ കസ്തൂരി എന്താ കാര്യം പറ നീ അവനെ നോക്കണ്ട അവൻ പറയില്ല നീ വന്നേ എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വല്യച്ചനോട് പറയണം വല്യച്ചനോട് പറയാം വല്യച്ചൻ ഇത് ആരോടും പറയരുത് ഞാൻ പറയാം വല്യച്ച വേണ്ട നീ പറയണ്ട നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ ഇവള് പറയട്ടെ പറഞ്ഞു മാസിയപ്പൻ ഇവിടെ വന്നപ്പോ മാസിയപ്പനെ പോലീസിൽ ഒറ്റ കൊടുത്തത് റാണിച്ചേച്ചിയുടെ അച്ഛനായിരുന്നു അന്ന് എന്നെ പോലീസുകാരെ പിടിച്ചില്ലേ മാസിയപ്പൻ രക്ഷപ്പെട്ടല്ലോ അന്ന് പോലീസിന് ഒറ്റ കൊടുത്തതിന്റെ പേരിൽ റാണിച്ചേച്ചിയുടെ അച്ഛനെ മാസിയപ്പൻ കിഡ്നാപ്പ് ചെയ്തതാ അങ്കിളിപ്പോ മാസിയുടെ കസ്റ്റഡിയില അതിനാ മാസി എന്നെ വിളിച്ചത് അങ്കിളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അങ്കിൾ ഏത് അവസ്ഥയിലാണെന്ന് അറിയാതെ എങ്ങനെ റാണിയും കൂട്ടി അങ്ങോട്ട് പോകുന്നത് പിന്നെ കസ്തൂരി കൂടെ വരണമെന്ന് പറഞ്ഞത് ഇവൾ എന്ത് പറഞ്ഞാലും മാസി അനുസരിക്കും മാസിയുടെ മാനസപുത്രിയല്ലേ എന്റെ കണ്ണു നിറഞ്ഞു കണ്ട എത്ര ദേഷ്യത്തിലാണെങ്കിലും മാസിയപ്പൻ തണുക്കും ഇവള് കൂടെ ഉണ്ടെങ്കിൽ അങ്കിളിനെ എളുപ്പത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ ഞാനില്ല കൂടെ റാണിച്ചേച്ചിയുടെ അച്ഛനെ ഒന്നും പറ്റാതെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും ഇക്കാര്യങ്ങളൊന്നും ഇപ്പൊ ആരോടും പറയണ്ട നിങ്ങൾ രണ്ടുപേരും മാത്രം പോയാ മതി രാധാമണി ഞാൻ മരിക്കാൻ തീരുമാനിച്ചവനാ പക്ഷേ എന്റെ ആയുസ് തീരാനായിട്ടില്ലെന്ന് ദൈവം തീരുമാനിച്ചു മരണത്തിന് മുമ്പ് മാസിയുടെ പ്രതികാരവും കൂടി ഞാൻ അനുഭവിക്കണം കർമ്മഫലം അനുഭവിച്ചു തീർത്തേ കാലനെത്തു എനിക്കൊരിക്കൽ കൂടി നിങ്ങളെയൊക്കെ ഒന്ന് കാണണം നിങ്ങളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം മാസി നീ എനിക്ക് മരണം തന്നാലും ഞാൻ വാങ്ങിക്കൊള്ളാം നീ എന്നെ കൊല്ലാതെ കൊല്ലുന്നതിനിടയിൽ എനിക്കെൻ്റെ ഭാര്യയോടും അമ്മയോടും
മകളോടും സംസാരിക്കണം. എനിക്ക് അവരുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം. പ്ലീസ്, നീ എന്റെ ഫോൺ ഇങ്ങതാ. നിനക്ക് ഞാൻ ഫോൺ തരുന്നുണ്ട്. നീ മരിക്കുമെന്ന് തോന്നുമ്പോ നിന്റെ മരണമൊഴി വീട്ടുകാരെ അറിയിക്കാൻ. പ്ലീസ് മാസി, ഒരു അറവുകാളയോട് ഒരു അറവുകാരൻ കാണിക്കുന്ന കരുണയെങ്കിലും നീ എന്നോട് കാണിക്കുക. കരുണ, സ്നേഹം, ജീവിത വികാരങ്ങൾ എന്താണെന്ന് ഈ കലാകാരൻ അറിയോ? ഈ കലാകാരന്റെ കാതിൽ പോലും എത്താത്ത ചീരുവിന്റെ അടക്കി പിടിച്ച കരച്ചിലുണ്ടായിരുന്നു ഈ കാട്ടിനുള്ളിൽ. കാതോർത്താൽ ഈ കലാകാരൻ ഇപ്പോഴും കേൾക്കാൻ പറ്റും ചീരുവിന്റെ ഗദ്ഗദം. അത് കണ്ടും കേട്ടും ഈ മാസിയുടെ ഹൃദയത്തിലേറ്റ മുറിവിൽ നിന്ന് ഇപ്പോഴും ചോര പൊടിയുന്നുണ്ട് ശരത്. നിന്റെ ആസ്തികരിഞ്ഞ വെണ്ണീര് കൊണ്ടേ ഈ മാസിയുടെ മനസ്സിൽ മുറിവുണക്കാൻ പറ്റൂ. അതിന് അതർഹിക്കുന്നതിലും അധികം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു മാസി. നിന്റെ മനസ്സിൽ പക തീരുന്നില്ലെങ്കിൽ നീ എന്നെ തീർത്തോ? അതിനു മുമ്പ് ഫോണൊന്ന് എനിക്ക് താ, ഞാൻ എൻ്റെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കട്ടെ. നിന്റെ മനസ്സിൽ പക തീരുന്നില്ലെങ്കിൽ നീ എന്നെ തീർത്തോ? അതിനു മുമ്പ് ഫോണൊന്ന് എനിക്ക് താ, ഞാൻ എൻ്റെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരചന്ദ്ര, നീ ചീരുവിനോട് കാണിച്ച ചതിയുടെ കുടിശിക അവളുടെ അഭ്യർത്ഥന മാനിച്ച് മാസി മാറ്റിവെച്ചതാ. പക്ഷേ നീ ചെയ്ത ദ്രോഹം ചീരുവിന്റെ മാത്രം കണ്ണുനീരിൽ അവസാനിക്കുന്നില്ലല്ലോ ശരചന്ദ്ര. അവളൊഴുക്കിയ കണ്ണുനീരിന്റെ ബാക്കി എന്റെ കസ്തൂരിമോളുടെ കണ്ണിലൂടെ ഒഴുകാൻ തുടങ്ങിയില്ലേ? നീ ഒരുത്തൻ കാരണം. ഇല്ല, ഇനി നിനക്ക് മാപ്പില്ല. ചീരുവിന് നഷ്ടപ്പെട്ടു പോയ ജീവിതം കസ്തൂരിമോളിലൂടെ തിരിച്ചുപിടിക്കാൻ ആഗ്രഹിച്ചവനാണ് ഞാൻ. അതും തകർക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. മാസി, കസ്തൂരിയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാൽ നിന്റെ നാവരിഞ്ഞ് കുറുനരിക്കിട്ട് കൊടുക്കും ഞാൻ. അവളോടൊരു തെറ്റും ചെയ്തിട്ടില്ല പോലും. കസ്തൂരിയെ കൈവിടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം എന്റെ വീട്ടുകാരോട് പറയാൻ, കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്ന് അറിയണം. നിന്നെ ഇപ്പൊ കൊല്ലാൻ പറ്റില്ല മാസി. മോക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനവളെ സ്നേഹിക്കുന്നുണ്ട്. ഇനി മകളെ പറ്റി പറഞ്ഞ് വാ തുറന്നാൽ ഒറ്റ ചവിട്ടിൽ കൊന്നളയാം ഞാൻ. മകളോട് സ്നേഹം പോലും പറയാം നമുക്ക്? മകളുടെ ഭർത്താവ് വരുന്നുണ്ട്. കസ്തൂരിയുടെ ഭർത്താവിനെ കൂടി നേരിട്ട് കണ്ടിട്ട് മരിക്കാം. മകളുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജേണലിസ്റ്റ് ആദിത്യൻ. ആദ്യോ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മകളുടെ ഭർത്താവ് കൂടി അറിയട്ടെ നിന്റെ അറിയപ്പെടാത്ത പുരാവൃത്തം. ആദിത്യന്റെ മുന്നിൽ വെച്ചുള്ള വിചാരണയ്ക്ക് ശേഷം നിനക്കുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കും. മകളുടെ ഭർത്താവിന്റെ നിലപാട് അറിഞ്ഞിട്ട് വേണം മാസിക്കൊരു തീരുമാനത്തിലെത്താൻ. അതുവരെ ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ ആയുസുണ്ട്. റാണിമോളുടെ ഭർത്താവിന്റെ കാര്യമാണല്ലോ മാസി പറഞ്ഞത്. ആദ്യയുടെ എത്തിയ അവനെല്ലാം അറിയുമല്ലോ. മകളുടെ ഭർത്താവ് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് കസ്തൂരിയുടെ ഭർത്താവാണ് വരുന്നതെന്നാ.
മരിക്കും മുമ്പ് അവനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ റാണിമോളുടെ ഭർത്താവാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തിനാവും ആദ്യയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? എന്റെ റാണിമോളുടെ ജീവിതം കൂടി നശിപ്പിക്കാനാണോ? ഷേന, പ്ലീസ്, നിനക്ക് നാളെ പോവാം. അയ്യോ, നീ എന്താ റാണി ഈ പറയുന്നേ? എനിക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അറിയോ? ഇപ്പൊ തന്നെ ലേറ്റായി. എനിക്ക് നിന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് എന്തൊക്കെയാ പറയാനുള്ളതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിന്നെയും കൂട്ടി ഒരു ദിവസം മുഴുവൻ കറങ്ങണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഒന്നും നടന്നില്ല. നിന്റെ ഇവിടുത്തെ സിറ്റുവേഷൻ ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏയ്, അങ്ങനെയൊന്നുമില്ല. അച്ഛന്റെ കാര്യം നിനക്ക് മനസ്സിലായില്ലേ? അതിന്റെ ഒരു ടെൻഷനിലാ ഞാൻ. അച്ഛനല്ല പ്രശ്നം, മകൾക്ക്. റാണി, അകത്ത് നിന്നുള്ള നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടു. ഒന്നും ഞാൻ പറയാം, നീ ആദിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താ? ആദിയെ പറ്റി നിനക്കെന്തെങ്കിലും സംശയം തോന്നിയോ? ഇവളോട് ഇപ്പൊ എന്റെ മനസ്സിലെ സംശയം പറഞ്ഞ ഇവൾ അതുപോലെ വിശ്വസിക്കും. ഇപ്പൊ ഒന്നും പറയണ്ട. ഷേണ, നീ എന്താ അങ്ങനെ പറയാൻ? നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും നീ പറയ. എന്റെ മനസ്സിലെ കാര്യങ്ങൾ വിട്. നിന്റെ മനസ്സിൽ ആദിയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? ആദിയെ എനിക്കൊരു സംശയമില്ല. പിന്നെന്താ നീ ആ ഏലസൊക്കെ കെട്ടാൻ ശ്രമിച്ചത്? എനിക്കറിയാം, നല്ലതുപോലെ പരീക്ഷ എഴുതിയാലും കൂടുതൽ മാർക്ക് കിട്ടാൻ നേർച്ചയും വഴിപാടും നടത്തുന്നത് നിന്റെ പണ്ടേയുള്ള ശീലമല്ലേ? നീ ഇപ്പോഴും അതൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ഷേന, എനിക്ക് നാളെ പോയ പോരെ. ദേ വീണ്ടും. എടാ, എനിക്ക് ഒരുപാട് തിരക്കുള്ളതുകൊണ്ടല്ലേ? ഇല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തുനിന്ന് പോവൂ. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് നിന്നെ കാണാൻ സമയം കണ്ടെത്തും, ഷുവർ. പിന്നെ റാണി, നീ ഒരു കാര്യം ചെയ്യണം. എന്താ? കസ്തൂരിയെ ആദിയോടൊപ്പം തനിച്ച് പൂമ്പാറയ്ക്ക് പറഞ്ഞു വിടരുത്. പിന്നെ റാണി, നീ ഒരു കാര്യം ചെയ്യണം. എന്താ? കസ്തൂരിയെ ആദിയോടൊപ്പം തനിച്ച് പൂമ്പാറയ്ക്ക് പറഞ്ഞു വിടരുത്. നിന്നെ കൂടെ കൂട്ടുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും കസ്തൂരിയെ ആദിയുടെ കൂടെ പറഞ്ഞു വിടരുത്. എന്ത് പ്രശ്നമുണ്ടായാലും അനുവദിക്കരുത്. ആരെന്ത് വേണേലും തീരുമാനിച്ചോട്ടെ, നമ്മുടെ പേരിനു മേൽ ചില ശക്തമായ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. പ്രത്യേകിച്ച് ആദ്യം കസ്തൂരിയും. ആര് സംശയിച്ചാലും സങ്കടപ്പെട്ടാലും നീ അത് കണക്കിലെടുക്കണ്ട. അത് ആദിയുടെ മേൽ നിനക്കുള്ള പൊസസീവ്നെസ് ആണെന്ന് വിചാരിച്ചോട്ടെ. നമ്മുടെ ലൈഫില് നമ്മുടെ പേർ നമ്മുടെ സ്വകാര്യ അഹങ്കാരവും സ്വാർത്ഥതയും ആണ്. അതാരെങ്കിലും നമ്മുടെ ഡിമാർക്കായിട്ട് കണ്ട നമ്മളത് മൈൻഡ് ചെയ്യണ്ട. അതുകൊണ്ട് ആദിയുടെ കൂടെ കസ്തൂരിയെ നീ തനിച്ച് വിടരുത്. നീ വെറുതെ ടെൻഷൻ ആവണ്ട, നല്ല സ്മാർട്ടായിട്ട് നിൽക്കടി. ഇപ്പൊ ഞാനില്ല ഇവിടെ, ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ വിളിക്കാം. അപ്പൊ ശരി, പറഞ്ഞ പോലെ. ബാലേട്ടനും കൂടെ വരുന്നുണ്ടെന്ന് ആദിക്കറിയോ? അറിയാം, പക്ഷേ അവന് താല്പര്യമില്ല, അതുകൊണ്ടാ ഞാനോട് പോവാൻ തീരുമാനിച്ചേ. എന്താ അവന്റെ താല്പര്യക്കുറവെന്ന് അറിയണമല്ലോ. അച്ഛനൊരു ജോഡി ഡ്രസ് വേറെ എടുക്കണോ? എന്തിന്? ഇവളോട് പറഞ്ഞാ മനസ്സിലാവില്ല. എടീ, ഞങ്ങള് കാലത്തെ അവിടെ എത്തി, നാളെ തന്നെ അവിടെ തിരിക്കില്ലേ? അതിന് അച്ഛൻ ഞങ്ങളുടെ കൂടെ വരുന്നില്ലല്ലോ. പിന്നെ ഞാൻ വരണ്ട. അച്ഛൻ വരണ്ട. ആദിയേട്ടന്റെ കൂടെ കസ്തൂരി മാത്രം പോയാ മതി, എന്തിനാ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? നീ ഇതിൽ ഇടപെട്ട് സംസാരിക്കണ്ട, ഇവരുടെ ഞാനും പോവും. അച്ഛൻ എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? അച്ഛൻ ഞങ്ങളുടെ കൂടെ വരുന്നില്ല. ഞാൻ വരണോ വേണ്ടെന്ന് ഞാൻ ആ തീരുമാനിക്കാം. അച്ഛനെന്നല്ല, ആരും ഞങ്ങളോട് വരുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് നീയല്ലല്ലോ തീരുമാനിക്കണ്ടേ. ഞാനല്ലല്ലോ തീരുമാനിച്ചത്. പിള്ളേരാ, ഞാനും കസ്തൂരിയും മാത്രം പോയാൽ മതി എന്ന് വല്യച്ഛനാ തീരുമാനിച്ചത്. ഏട്ടനാ എന്നോട് നിങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞേ. വല്യച്ഛനാ തീരുമാനം മാറ്റി. സംശയം ഇപ്പോ ചോദിക്കേ? എന്നാലത് ചോദിക്കണമല്ലോ. ഒരിക്കലും ഒന്ന് പറയാ, പിന്നോട് വേറെ ഒന്ന് പറയാ. അത് നടക്കില്ല. ഏട്ടനായാലും അച്ഛനായാലും നാവിനൊരു വ്യവസ്ഥ വേണ്ടേ? അമ്മേ,
ഞങ്ങൾ ഇറങ്ങാം. അതെ, ബാലേട്ടനെ ഏട്ടനോടൊന്ന് സംസാരിച്ച് വന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. എന്റെ ചെറിയമ്മേ, ഇവർ രണ്ടുപേരും കൂടി അച്ഛനോട് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് ധരിപ്പിച്ചു കാണും. വല്യച്ഛനോട് എന്തിനാ കള്ളം പറയുന്നത്? വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആദി, വെറുതെ സംസാരിക്കല്ലേ. ഇവളുടെ വാക്കിന് 100 അർത്ഥങ്ങളാമേ. പറയുന്നത് ഒന്ന്, കേൾക്കുന്നവനെ ചിന്തിപ്പിക്കുന്നത് പലതും. ഞാൻ ഒന്നേ പറയാറുള്ളൂ, കേൾക്കുന്നവർ പലതരത്തിൽ ചിന്തിക്കുന്നെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. എടി, ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ ഞാൻ. ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോ ഭാര്യയെ കൂടി കൊണ്ടുപോയിക്കൂടെ? കൊണ്ടുപോകുന്നില്ല. അത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ എന്റെ കൂടെ കസ്തൂരി മാത്രമേ വരുന്നുള്ളൂ. കസ്തൂരി മാത്രമല്ല, ഞാനും വരുന്നുണ്ട്. ഇവളെ ഞാൻ നിന്റെ കൂടെ വിടില്ല. നീ തനിച്ചു പോയിക്കോ. നീ ഇപ്പൊ കൊണ്ടു നീ ഭക്ഷണത്തിന് വൈരാഗ്യത്തിന്റെ ഗന്ധമല്ല. റാണിക്ക് ആദിയുടെ കൂടെ പോവാത്തതിലല്ല വിഷമം, കസ്തൂരി അവന്റെ കൂടെ പോവരുത്. ഇതെന്താ ഇങ്ങനെ? മാസി വേണ്ട, കസ്തൂരിയുടെ അച്ഛൻ ഞാനാണെന്ന് ആദിയോട് പറയരുത്.